എല്ലാ മാനുഫാക്ചറർക്കും സ്റ്റാർ റാങ്കിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊപ്പം ഈ സ്റ്റാർ റാങ്കിങ്ങിൽ പങ്കെടുക്കുന്നത് രണ്ട് യുവ പ്രതിഭകളാണ്. ഒന്ന് നിവേദ്യം എന്ന ചിത്രത്തിലൂടെ ലോഹിതദാസ് എന്ന അനശ്വര സംവിധായകൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പ്രിയങ്കരനായ നടൻ വിനു മോഹൻ, ഒപ്പം ബോഡിഗാർഡ്, ഗുലുമാൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച മറ്റൊരു വരദാനം മിസ് മിത്ര കുര്യൻ. ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിനു മോഹൻ ആൻഡ് മിത്ര കുര്യൻ. ഞങ്ങളുടെ സ്റ്റാർ റാങ്കിങ്ങിലേക്ക് സ്വാഗതം രണ്ടുപേർക്കും. വിനു മിത്രയും കൂടി നായിക നായകന്മാരായിട്ട് ഇന്ന് ഒരു അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല അല്ലേ. അതിനുള്ള ഭാഗ്യം അത്രക്കില്ല, മിത്ര കേട്ടില്ല. അതെ, അഭിനയിക്കാതിരിക്കുന്നത് ശരിക്കും അവളുടെ ഗതികേടാണ്. അഭിനയിക്കാൻ പറ്റിയില്ല എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു ഏതെങ്കിലും ഒരു പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല അതും അഭിനയിച്ചിട്ടില്ല. പക്ഷേ വിനുവിന്റെ അമ്മ അമ്മയുടെ അമ്മയുടെ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങള് പലപ്പോഴും എന്താ പറയാ, ഫിലിമിൽ കണ്ടിട്ടില്ലെങ്കിലും പല ഫംഗ്ഷൻസിലും മിക്കവാറും ഒരുമിച്ച്. അതാണ് ഞാൻ വിചാരിച്ചത്, പരസ്പരം ഈ അടി കൂടുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഇത്രയും അടി കൂടുമ്പോ നല്ല പരിചയമുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞില്ലേ, പരിചയത്തിന്റെ കാര്യമല്ല. ഒന്നാമത് അമ്മയോട് അഭിനയിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം കുറെ ഫംഗ്ഷൻസിന് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ആരൊക്കെ ഒരു ഫീമെയിൽ ആക്ടർ ഉണ്ടെന്ന് പറയാം, ആക്ട്രസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഓക്കെ മിത്രയാണ്. മിക്കവാറും ഞാൻ അഫ്സർ അങ്ങോട്ട് ചോദിക്കുന്ന പറയും, മിത്രായിരിക്കില്ലേ ഞങ്ങളുടെ കൂടെ? മിക്കവാറും ഒരുമിച്ചായിരിക്കും. മിത്രയുടെ ഒരു മിത്രനെ ആരെങ്കിലും വിളിക്കുമ്പോ വിനു മോഹൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ മിത്ര പോകാറുള്ളൂ. പിന്നെന്തൊക്കെ വേറെ വിശേഷങ്ങൾ എന്താണ്, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് രണ്ടുപേര് ചെയ്യുന്ന ഫിലിമിന്റെ ആണെങ്കിൽ? ഇപ്പൊ ഇനി രാധാകൃഷ്ണന്റെ പടമാണ് തുടങ്ങുന്നത്. രാധാകൃഷ്ണന്റെ വേണ്ടി താടി വളർത്തുന്നതാണോ അല്ലെങ്കിൽ കല്യാണം വിൽക്കുന്നതിന് ശേഷം നിരാശ കൊണ്ട് താടി വളർത്തുന്നതാണോ? അല്ല, അതെല്ലാരും ചോദിക്കേണ്ട, നിശ്ചയത്തിനും എനിക്ക് താടി ഉണ്ടായിരുന്നല്ലോ നോക്കാം. പക്ഷെ താടി വളർത്തുന്നതല്ല എനിക്ക് ഒന്നാമത്, ഒരു വളർന്നു പോകുന്നതല്ല, നേരം കിട്ടാത്തല്ല. മീൻസ് എന്താ പറയാ, നമുക്ക് എനിക്കങ്ങനെ ഒരു ഫുൾ ക്ലീൻ ഷേവ് ആയിട്ട് എപ്പോഴും നടക്കണം എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം, ഇഷ്ടമുള്ള കാര്യമല്ല ശരിക്ക്. അല്ലെങ്കിൽ വിദ്യ പറഞ്ഞു അങ്ങനെ ചേർന്ന ഒരു കുറ്റിത്താടി, അതിന് മുന്നേ ഈ കുറ്റിത്താടി ഉണ്ടാവും. കുറ്റിത്താടി ഉള്ളതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുറ്റിത്താടി ഉള്ള ഇഷ്ടമുള്ളത് ഈ കുട്ടികളുടെ അടുത്ത് ചോദിച്ചറിയാം, അങ്ങനെയാണോ ക്ലീൻ ഷേവ് ചോദിച്ചു. ഇവിടെ അഭിപ്രായം എന്താണ്? പറഞ്ഞില്ലേ ഇത് ഇത് ഒറ്റയ്ക്ക് ഇരുന്നാലും മതി. താടി ശരിക്ക് മിത്രയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമേ അല്ല. രണ്ടുപേരും ബാക്കിയെല്ലാം താടി ഓൾറെഡി ഉണ്ടല്ലോ, താടി ഇല്ലാത്തൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അതും കഴിക്കണല്ലോ. നീ പേടിക്കണ്ട, നിന്റെ അഭിപ്രായം ഞാൻ അഭിപ്രായം. മിത്രക്ക് എന്താണ്, വിനു താടി വളർത്തുന്നതാണോ താടി ഇല്ലാത്തതാണോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അതങ്ങനെയാണ് കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യം ഉണ്ടാവും പെമ്പിള്ളേർക്ക് മനസ്സിൽ. ഇയാൾ താടി വെച്ചാലും വെച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനല്ല, അത് ഇപ്പോഴും നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും നമ്മൾക്ക് നമ്മളെ അറിയാവുന്നിടത്തോളം ചിലപ്പോ കാണുന്നവർക്ക് ചിലപ്പോ അത്ര അറിയില്ല. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഏതാണ് കൂടുതൽ ചേർന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് താടി കുറച്ചുള്ളതാണ് നല്ലത്, അത്ര ക്ലീൻ ഷേവ് നന്നല്ല. ഈ ഇപ്പൊ പുതിയ പടം ചെയ്തിട്ടുണ്ടെങ്കിൽ സിദ്ദിഖിന്റെ പടമല്ലേ? എന്റെ ക്യാരക്ടറിന്റെ പേര് ചിന്നു കുഞ്ഞുണ്ണി എന്നാണ്. ഒരു നാട്ടിൻപുറത്തെ പെൺകുട്ടിയാണ്, ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള കുട്ടിയാണ്. മറ്റേ ഇതിന് മുമ്പുണ്ടായിരുന്ന ബോഡിഗാർഡിന് ശേഷമുള്ള ബോഡിഗാർഡിൽ രണ്ട് ചെയ്തില്ലേ, തമിഴും മലയാളം ചെയ്തു. ഹിന്ദിയിൽ എന്താ അവര് വിളിക്കാറ്? ഹിന്ദി അറിയത്തില്ല എന്ന് പറഞ്ഞു, കാരണം ഭാഷ ഒരു പ്രശ്നമായിരുന്നു. അല്ല, ഹിന്ദി അറിയാം, പക്ഷെ പറയാൻ അറിയില്ല. പറയാനും അറിയാം, കേട്ടാലും മനസ്സിലാവും എന്താന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ എന്താണോ അവര് വിളിക്കാൻ. പക്ഷെ വേറൊരു കാര്യം, റിലയൻസ് പടം കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത്രേ, എനിക്ക് കിട്ടിയ ഒരു വലിയ അപ്രീസിയേഷൻ ആണത്. ആ
കുട്ടി എന്തോ നന്നായിട്ട് അഭിനയിച്ചേക്കണെന്ന് മലയാളത്തിലെ തമിഴിലും. അപ്പൊ ഈവൻ സിദ്ദിഖ് സാർ പോലും ഒരു ഇന്റർവ്യൂല് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും നമ്മൾ നന്നായി ചെയ്തു എന്ന് കേൾക്കണത് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ.